നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചുമട്ട് തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ സമരം ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. INDUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചുമട്ട് തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. കോതമംഗലം ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ സഹായം, ബോണസ്, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ എന്നിവയുടെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ തൊഴിലാളികൾ ഉന്നയിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ തൊഴിലാളികളുടെ ആ പിച്ചച്ചടിയിൽ കൈയിടുന്ന ഒരു സമീപനവുമായി ഇടത് ജനാധിപത്യത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ സമരവുമായി ഈ രാജ്യത്തെ INDUS നേതൃത്വത്തിലുള്ള ചുമട്ട് തൊഴിലാളികൾ മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ ചുമട്ട് തൊഴിലാളികൾ അടക്കമുള്ള തൊഴിലാളികളാണ്. വിലപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ സാധനങ്ങളുടെ വിലപ്പെടുത്തുന്നത് ഒരു കിലോ 557 രൂപയായി. ഈ പിണറായി വിജയൻ 7 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ 1 കിലോ അരിയുടെ വില പൊതുമാർക്കറ്റിൽ 26.50 രൂപ, ഇപ്പോൾ അരിയുടെ വില 57 രൂപ. നമ്മായില്ലേ തൊഴിലാളികളെ സഹായിച്ചില്ലേ? അങ്ങനെ തൊഴിലാളി വർഗത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കിയൊരു സർക്കാർ ഇന്നലെ കേന്ദ്ര സർക്കാരിനെ ബഡ്ജറ്റ് നമ്മൾ കണ്ടു. ഈ തൊഴിലാളിയുടെ പേര് പോലും ആ ബഡ്ജറ്റിൽ പരാമർശിച്ചില്ലായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ശശി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജിജി സാജു, സി മുഹമ്മദ്, PV മൈദീൻ, അലി പടിഞ്ഞാറേച്ചാലിൽ, വിൽസൺ സി തോമസ്, ബേസിൽ തണ്ണിക്കോട്ട്, വിൽസൺ കൊച്ചുപറമ്പിൽ, നിബു MS, ആന്റണി KV എന്നിവർ സംസാരിച്ചു. മീഡിയ 60 കോതമംഗലം.